വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി തരം ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. വെറൈറ്റി തരമാണ് എങ്കിലും ഒരു കിടിലൻ റെസിപ്പിയാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബോട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് നമുക്ക് വെറൈറ്റി തരം ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാനായിട്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ പോവാട്ടോ. അപ്പൊ ആദ്യം കുറച്ച് പിരിയമുളക് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കിടന്ന് തിളച്ച് വരണം. ആ സമയത്ത് നമ്മൾ കുറച്ച് ഒരു രണ്ട് പീസ് ഇഞ്ചിയും ഒരു 7 ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാനായിട്ട് പോവാട്ടോ. നമ്മുടെ മുളക് നന്നായിട്ട് ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പോവാണ്. ചൂടാറിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണേ. എന്നിട്ട് ഇതാണ് നമ്മൾ ആ ചിക്കനിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ വേവിച്ച പിരിയമുളക് അരച്ചതാണ്. പിന്നെ നാരങ്ങയുണ്ട്, കറിവേപ്പിലയുണ്ട്, കോൺഫ്ലവർ ഉണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചതച്ചെടുത്തില്ല, ഇഞ്ചി വെളുത്തുള്ളി അതാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി നമുക്ക് മേടിക്കാൻ കിട്ടുന്ന അരിപ്പൊടി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നന്നായിട്ടിത് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക്, നമ്മൾ പിരിയമുളക് നമ്മൾ വേവിച്ചില്ലായിരുന്നോ, അത് നമ്മൾ അരച്ചെടുത്തത് നമ്മൾ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് അല്ല, നമ്മൾ ചതച്ചെടുത്തത് അതാണ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അത് ചേർത്തു. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കാൻ കൂട്ടുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിന് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ചേർക്കുന്നുണ്ട് കോൺഫ്ലവർ കേട്ടോ. നിങ്ങൾക്ക് അതും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ കോൺഫ്ലവർ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അവോയ്ഡ് ചെയ്യാന്നല്ല, നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറയ്ക്കാൻ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നമ്മൾ ആവശ്യത്തിന് ആ ഒരു മാരിനേറ്റ് ചെയ്തെടുക്കാൻ പാകത്തിന് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുകയാണ്. 1/2 ലെമൺ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുകയാണ്. ആൻഡ് ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാ കേട്ടോ. കൈകൊണ്ട് നന്നായിട്ട് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട്, അത് നമ്മുടെ മുളകും കോൺഫ്ലവറും അരിപ്പൊടിയും നാരങ്ങനീരും എല്ലാം നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കുന്ന തരത്തിൽ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മളിത് ഏകദേശം ഒരു 1 ഹവറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. വെച്ചില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കും. നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പില മുഴുവനോടെ ഇട്ട് കൊടുക്കുകയാണ്. 2 തണ്ട് കറിവേപ്പില ഇട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കേണ്ട ഒരു സാധനം ഗരം മസാലയാണ്. അത് നമ്മൾ നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. നിങ്ങൾ മുളകൊക്കെ ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ചേർത്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ആ ഒരു മസാല നന്നായിട്ട് ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അതിനുവേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് നമ്മൾ ഒരു മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോവാണ്. ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇത് ഗ്യാസ് കത്തിച്ചു. നമ്മൾ അതിലേക്ക് പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് ആവശ്യത്തിന് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണയുടെ ക്വാണ്ടിറ്റി നമുക്കറിയായിരിക്കില്ലോ. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഈ ഒരു പ്രൊസീജിയറും കൂടിയുണ്ട് ഈ ഒരു റെസിപ്പിക്ക്. അതോട് വരുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇപ്പം ഇങ്ങനെയാണെങ്കിലും നമുക്ക് കഴിക്കാം, വെറുതെ ഫ്രൈ ചെയ്തായിട്ടായാലും നമുക്ക് കഴിക്കാം. നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, അതും കൂടി കഴിക്കാം കേട്ടോ. അതും കൂടി ചേർക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മളിത് ആവശ്യത്തിന് ഒരു 2-3 പച്ചമുളകും കൂടി കീറി ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ അടച്ച് വെച്ച് യോജിച്ച് എന്തെങ്കിലും നമ്മൾ അടുത്ത് തിരിച്ചിടുകയാണ് കേട്ടോ.
ചിക്കൻ ഒരു സൈഡിലായിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഒരു കപ്പ് തേങ്ങയിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മുളകില്ലേ, പിരിയമുളക്, അതിൻ്റെ ആ ഒരു മിക്സ്ചർ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മളിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അതിനനുസരിച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടത് യോജിപ്പിക്കുകയാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ തേങ്ങ നമ്മൾ വറുത്തിനി ചിക്കനിൽ ആഡ് ചെയ്യാൻ പോവുക കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ സീക്രട്ട്, ഒരു സീക്രട്ട് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. ഈ ഒരു പാർട്ടും കൂടി വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ഇത്രയും ടേസ്റ്റ് കൂടുക. ആൻഡ് നമ്മുടെ ചിക്കൻ്റെ ഇവിടെ ഏകദേശം ഫ്രൈ റെഡിയായിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇനി ഇതിനെ കോരി മാറ്റാൻ പോവുകയാണ്. ഈ ചിക്കനെ കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ, ആ ചിക്കൻ പൊരിച്ച അതേ എണ്ണയിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ, 1 കപ്പ് തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കന് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. അപ്പം ആ തേങ്ങയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ആ തേങ്ങയുടെ ആ ഒരു മിക്സ്ചർ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനി വറുത്തെടുക്കാനായിട്ട് പോവാണ്. ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് ഇനി നമ്മൾ ഒരുപാട് മൂത്ത് പോവാണ്ട്, എന്നാൽ അതായത് കരിഞ്ഞു പോവാത്ത വിധത്തിൽ ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന രീതിക്ക് നമ്മൾ നന്നായിട്ട് ഇതാണ് ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്തെടുത്തോട്ടോ, വറുത്തെടുക്കുകയാണ്. ആൻഡ് അതിലേക്ക് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ഇത് നമ്മൾ വേറെ പരിപാടി ഒന്നുമില്ല. ഈ ചിക്കനും തേങ്ങയും ആ ഒരു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെറൈറ്റി തരം ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ വെറൈറ്റി തരം ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഇഡ്ഡലി ചപ്പാത്തി അപ്പം തുടങ്ങി എല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. ഈ നോർമൽ ചിക്കൻ ഫ്രൈ കഴിച്ച് മടുത്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനി ഈ തരത്തിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ 2 പച്ചമുളക് ഒരുത്തണ്ട് കറിവേപ്പിലൊക്കെ വെച്ച് നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും ഇതേപോലത്തെ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.